നമസ്കാരം ഡോക്ടർ ലവ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്തെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഡിക്ഷൻ ആണ് അത് കുഞ്ഞു കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ധാരാളം ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് മൊബൈൽ ഫോൺ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള വിഷയത്തെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ ലളിത ഇപ്പോ മൊബൈൽ ഫോണിന്റെ കാലമാണ് എല്ലാ വീടുകളിലും പണ്ടൊക്കെ ചോക്ലേറ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടികൂടിക്കൊണ്ടിരുന്ന കുട്ടികൾ പോലും ലീവിനും അല്ലാത്തപ്പോഴും സ്കൂൾ തുറന്ന ശേഷം അത് കൂടി മൊബൈൽ ഫോണിൻ്റെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് ഡാറ്റ വേണം ഇത് പോരാ അത്ര പോരാ വൈഫൈ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാരൻസിൻ്റെ അടുത്ത് ടോയ്സ് അല്ല ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് എല്ലാവരും മൊബൈൽ ഫോണാണ് വീട്ടിൽ കുട്ടികൾ തമ്മിൽ ഈ ഫോൺ വേണം എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ വേണം അല്ലെങ്കിൽ നിൻ്റെ ഫോൺ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള വഴക്കുകളാണ് പണ്ട് കാണാത്ത ഒന്നാണ് ഇപ്പോൾ വീടുകളിൽ കാണുന്നത് അപ്പോൾ സ്കൂൾ ടീച്ചിങ്ങും ഇപ്പോൾ അങ്ങനെ ഓൺലൈൻ ആയിപ്പോയല്ലോ അപ്പോൾ ഇത് മൊബൈൽ ഫോൺ കൊണ്ട് നമുക്കറിയാം ഒരുപാട് ഗെയിംസ് അവരെന്ത് കളിക്കണു കുട്ടികൾ പിന്നെ ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്യണു ഇതെല്ലാം നമ്മുടെ ഒരു കണ്ണ് വേണം അതിന് പുറമെയാണ് ഇതുകൊണ്ടുള്ള ഡാമേജ് ഇപ്പോൾ ഒന്നും വേണ്ട ഒരു ചെറിയ കാര്യം ഒരുപാട് ഗെയിംസ് കളിക്കുന്ന കുട്ടികൾ വീഡിയോ ഗെയിംസ് അപ്പോൾ ഇതൊരു സ്ട്രെസ്സാണ് ഈ എങ്ങനെ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം എത്ര പെട്ടെന്ന് കൊല്ലാം ഇങ്ങനെയൊക്കെയാണ് പല ടൈപ്പ് കളികളുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഇതൊരു ആ ഒരു സ്ട്രെസ് ലെവൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടികളുടെ നേരെ മറിച്ച് ഒരു അഡ്രിലിൻ റഷ് ഉണ്ടായിട്ട് ഒരു മേക്ക് ഫീൽ ഗുഡ് ഈവൻ യങ്സ്റ്റേഴ്സ് വലുതായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എന്ത് വെച്ചാൽ ഇതൊരു ഫീൽ ഗുഡ് ഹോർമോൺസ് അഡ്രിനൽ റഷ് ഉണ്ടാക്കും അപ്പോൾ പിന്നെയും പിന്നെയും അത് ചെയ്യാനോ അല്ലെങ്കിൽ സെൽഫോണുമായിട്ടിരിക്കാനോ ഉള്ള ഒരു ടെൻഡൻസി വരും അപ്പോൾ ഇത് കണ്ണിനും കാതിനും ദേഹത്തിനും സ്കിന്നിന് പോലും ദോഷമാണ് കണ്ണിന് ഒരുപാട് നേരം മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഈ ലൈറ്റിനെയൊക്കെ റിസീവ് ചെയ്യുന്ന സെൽസ് ഉണ്ട് കോശങ്ങളുണ്ട് കണ്ണിനകത്ത് ആദ്യം അത് ഡാമേജ് ആവും പിന്നെ ഐസൈറ്റ് പ്രോബ്ലം ആവും ഒരു നേരെ കാണാണ്ടാവും അപ്പോൾ എന്തായാലും പറയുക ഒരു ഐ സ്ട്രെയിൻ ആവും പിന്നെ കാതുകൾക്കാണെങ്കിൽ ഒരു ടിന്നിറ്റസ് ചെറിയ സൗണ്ടുകൾ ചുമ്മാ കാതിൽ കേൾക്കുക തൊട്ട് ഒരു ഇയർ ഇൻഫെക്ഷൻ ഓട്ടൈറ്റിസ് മീഡിയ വന്ന് ആ കേൾക്കേണ്ട ഇയർ ഡ്രം അല്ലെങ്കിൽ പാട അതിൽ ഓട്ടകൾ വരാം അങ്ങനത്തെ വലിയ അസുഖങ്ങൾ വരെ ഈ ഒരുപാട് അത് മൊബൈൽ ഫോൺ കൂടുതൽ ചെവിയിൽ വെക്കുന്നവർക്കാണ് കുറേ നേരം ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതും ഒരു ഇതാണല്ലോ ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും ഫോൺ വേണം എപ്പോഴും ഒരു കാതിൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് വീട്ടമ്മമാർ പോലും വീട്ടിലെ പണികളും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കുറേ നേരം ചെവിയിൽ ഇതിങ്ങനെ വെക്കുന്നത് നല്ലതല്ല അത് ഒരു ഒരു വേവ്സ് ഉണ്ട് അതായത് റേഡിയേഷൻ ഉണ്ട് ഇതൊന്നും ബാക്കി എല്ലാ ഇതെന്നുള്ള പോലെ തന്നെ മൊബൈലിന് റേഡിയേഷൻ ഉണ്ട് ഗ്ലയോമ അങ്ങനത്തെ ന്യൂറോമ ഇങ്ങനത്തെ പല ക്യാൻസേഴ്സിനും കാരണമാവാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ടിഷ്യൂ ഡാമേജ് ആവും ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളുടെ ഗ്രൂപ്പ് അതിന് ചെറിയ ചെറിയ ബേണിങ് അത് നശിച്ചുകൊണ്ടിരിക്കും മെല്ലെ മെല്ലെ ഈ ടിഷ്യൂ എവിടെ നശിക്കണോ എവിടെ ഒരു ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടോ അവിടെ ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ അസുഖങ്ങൾ തൊട്ട് വലുത് വരെ ഈ മൊബൈൽ ഫോൺ അമിതമായി യൂസ് ചെയ്യണതുകൊണ്ട് ഉണ്ടാവാം അപ്പോൾ അറ്റ്ലീസ്റ്റ് കുട്ടികൾക്കെങ്കിലും ഇത് ഒന്ന് നിയന്ത്രിക്കേണ്ടി വരും പിന്നെ ഇത് ഇതല്ലാതെ നിങ്ങൾക്കറിയാം ആക്സിഡൻസ് മൊബൈൽ ഫോൺ വെച്ച് ഒരുപാട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ റോഡിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഹിയറിംഗ് എയ്ഡ് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും അകത്ത് പേസ് മേക്കേഴ്സൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ഇത് അഗെയിൻ ഇത് ഡബിളായിട്ട് എഫക്റ്റ് ചെയ്യും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പോരാത്തതിന് പിന്നെ ഈ ഇത് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാക്കും ആണുങ്ങളിലാണെങ്കിൽ ഇത് ഫാൻറ്റം പോക്കറ്റ് വൈബ്രേഷൻ സിൻഡ്രോം എന്നൊരു സിൻഡ്രോം ഉണ്ടാക്കും അതുപോലെ എന്താ പ്രത്യേകിച്ച് വൈബ്രേഷൻ മോഡിൽ ഫോണൊക്കെ പോക്കറ്റിൽ ഇട്ടിരിക്കുന്നവർക്കാണിത് ഇത് ഷർട്ട് പോക്കറ്റിൽ ഇട്ടാലാണെങ്കിൽ ഇത് ഹാർട്ടിനെ ഡാമേജ് ചെയ്യാം അതുപോലെ ഇത് സെക്സിൻ്റെ സെക്സ് ഹോർമോൺസ് കുറച്ച് കളയും അതുപോലെ സ്പേം കൗണ്ട് കുറയ്ക്കും ഇങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സും ഇതിനുണ്ട് അപ്പോൾ രാത്രിയെങ്കിലും കുറച്ച് ഫോൺ ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ഉറക്കം പോവും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനോടിങ്ങനെ അഡിക്ഷനായിട്ട് നമുക്ക് ഒരു സമയത്തിനും ഒന്നും ഒരു ഓർമ്മയില്ലാണ്ട് സമയം തെറ്റി കണ്ടുകൊണ്ടേ ഇരിക്കും എല്ലാവരും ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് യങ്ങായിട്ടുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് രാവിലെ എണ്ണ എവിടെയെങ്കിലും അവരുടെ ജോലിക്ക് പോവുകയും വേണം അപ്പോൾ ഈ ഒരു ഉറക്കം കുറയും ഉറക്കം കുറയുമ്പോൾ മെൻ്റൽ എബിലിറ്റീസ് എല്ലാം കുറയും വർക്കിംഗ് മെമ്മറി കുറയും അപ്പോൾ ഓർമ്മശക്തി ഇല്ലാണ്ട് പിന്നെ ബാക്കി ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോവും അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം കിടക്കുന്നത് ഒരു മൊബൈലിലോ ഒരു കമ്പ്യൂട്ടറിലോ ഉള്ള അഡിക്ഷൻ ആയിരിക്കും ഇതിനെല്ലാം കാരണം
പിന്നെ ഉറക്കം കുറയുമ്പോൾ അഗെയിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. ചെറിയ കുട്ടികളിൽ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു ഹൈപ്പർ അസിഡിറ്റി സിൻഡ്രോം, അതുപോലും മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില്ലറക്കാരനല്ല, മൊബൈൽ ഫോൺ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. പിന്നെ പിന്നെ വേറൊരു മെയിൻ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഫ്രണ്ട്ഷിപ്പും എല്ലാ സോഷ്യൽ ഇൻട്രാക്ഷൻസും മൊബൈൽ ഫോണിലാണ്, അല്ലാതെ നേരിട്ടല്ല. അപ്പോൾ നേരിട്ട് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകാനോ, നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് കോമഡി പ്രോഗ്രാംസ് ഉണ്ട് ഇത് ഇതിനെ കളിയാക്കിയിട്ടിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു യങ്സ്റ്ററിനോ അല്ലെങ്കിൽ ഒരു ടീനേജുകാരനോ ഒരു 20-കാരനോ പോലും ഒരു ആളുടെ അടുത്ത് പെരുമാറാനോ ബാങ്കിൽ പോയോ അങ്ങനത്തെ അവശ്യ സർവീസുകൾ ഉപയോഗിക്കാനോ ഒന്നും എവിടെയും പോയി ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചൊരു കാര്യം നേടാനുള്ള കഴിവ് കുറഞ്ഞു പോവുകയാണ്. എല്ലാത്തിനും ഒരു ഡിപ്പെൻഡൻസിയാണ് മൊബൈലിൽ. ഓക്കെ, ഒന്നും അഞ്ചും കൂടെ കൂട്ടാൻ ഓടിപ്പോയി കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുന്നതും നമ്മുടെ മനസ്സിൽ കൂട്ടുന്നതിനും വ്യത്യാസമില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസിയൊക്കെ മൊബൈൽ ഫോണിനോട് വരിക. പിന്നെ ഒരു പക്ഷേ അതിൽ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി പോയാൽ ഒരു ഭയങ്കര ടെൻഷനാവുക, ദേഷ്യപ്പെടുക, എല്ലാവരുടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഈ ആൽക്കഹോൾ വിഡ്രോയൽ പോലെയാണ്. ഈ മൊബൈൽ ഫോൺ അവേഴ്സ് കുറയ്ക്കാൻ ഒരു വിഡ്രോയൽ തന്നെ ടൈം തന്നെ വേണ്ടി വരും. ആ ലെവലിൽ നമ്മുടെ സൊസൈറ്റി എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു പ്രതിവിധി? പ്രതിവിധി എന്ന് പറയുന്നത് അവയർനെസ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ദേഷ്യപ്പെട്ട് അവരുടെ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ മതി പണിഷ്മെൻറ്റ്സ്. പിന്നെ മന്ത്ലി പ്ലാനൊക്കെ ചെയ്ത് കൊടുക്കുക, അതായത് കുറച്ച് നേരമേ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ റീചാർജ് ചെയ്യാൻ പാടും. ഒരുപാട് അങ്ങ് റീചാർജ് ചെയ്യാതിരിക്കുക. ഈവൻ മുതിർന്നവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ വേണം വേണം എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ആഗ്രഹം ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ സമയവും കാലത്തൊക്കെ വേറെ എന്തെങ്കിലും ഹോബീസിനായിട്ട് ഉപയോഗിക്കുക. ഈ വൈബ്രേഷൻ മോഡിലിടുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. കിടന്ന് ഉറങ്ങാൻ നേരത്തെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യുകയോ ദൂരെ ഒരു തുണിയിൽ അങ്ങനെ പൊതിഞ്ഞു വെക്കുകയോ, അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ കുറയാൻ വേണ്ടിയിട്ടാണ് അത്. അങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാം ഒരു ഹാബിറ്റിൻ്റെ പ്രശ്നമാണല്ലോ. ഇതൊന്ന് ഹാബിറ്റ് കുറച്ച് ദിവസം കൊണ്ട് വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇത് ഏതാണ് ഇതിൻ്റെ റേഡിയേഷൻ കുറഞ്ഞ ലെവൽ ഉള്ള ഫോണുകളെ യൂസ് ചെയ്യാറുള്ളവർ. നമുക്ക് ഇന്ത്യയിൽ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടില്ല ലോസ്. പക്ഷേ ഈ വൺ പ്ലസ്, നമ്മുടെ സയോമി, അതൊക്കെ കുറച്ച് കൂടുതൽ റേഡിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോൺ സെറ്റുകൾ തമ്മിൽ വ്യത്യാസവുമുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഏതിനാണ് കൂടുതൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ കുറച്ച് സമയം യൂസ് ചെയ്യുക. ഇങ്ങനെ ഫുൾ ടൈം കൂടെ കൊണ്ട് നടക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഫുൾ ടൈം അതിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിൽ തന്നെ ഇരിക്കുകയോ ചെയ്താൽ ഈവൻ നമ്മുടെ വാദം വരാറുണ്ട്. ഇപ്പോൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു നമ്മുടെ എൽബോ, അതായത് കൈക്കൊക്കെ കൈൻ്റെ ജോയിൻസ് ഒക്കെ വേദനിക്കുക, വിരലുകളുടെ ജോയിൻസ് വേദനിക്കുക, അതുപോലെ സ്ട്രക്കായിട്ട് നിൽക്കുന്ന കഴുത്തിൻ്റെ വേദന, ടെൻഡനൈറ്റിസ്, അതായത് ബോണിനെയും മസിലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻ, ഒരു നൂൽ കൂട്ടമുണ്ട്. അപ്പോൾ അതിന് ടെൻഡൻ എന്നാണ് അതിന് പറയുക. അതിന് ക്ഷതമേൽക്കുക, അതിലൊരു ഇൻഫ്ലമേഷൻ വരിക, ഇതൊക്കെ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവും. ഇനി വേറൊരു പ്രധാന സംഭവം, ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് മൊബൈൽ ഫോൺ. ഇപ്പോൾ ഈ കോളേ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ കോളേ സ്റ്റെഫലോകോക്കസ്, ഒരു പ്രത്യേക തരം സ്റ്റെഫലോകോക്കസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നത് എന്നുവെച്ചാൽ നമ്മൾ കയ്യിലല്ലേ. ഇപ്പോൾ ഈ വൃത്തിയില്ലാത്ത മനുഷ്യരും കൈകൊണ്ട് പിടിക്കും, വൃത്തിയുള്ളവർ പിടിക്കും, ഫ്രണ്ട്സ് തമ്മിൽ കൈമാറും. അപ്പോൾ ഈ വയറിളക്കൊക്കെ വരുത്തുന്ന ഒരു മനുഷ്യൻ്റെ എസ്ക്രീറ്റയിൽ മാത്രം കാണുന്ന ഈ കോളേ ബാക്ടീരിയ പോലും ഒരുപാട് ടൈമിൽ നമുക്ക് ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ ശരിയല്ലെങ്കിൽ അതിൽ കാണാറുണ്ട് മൊബൈൽ ഫോണിൻ്റെ പുറത്ത്. അതുപോലെ സ്റ്റെഫലോകോക്കസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സെപ്സിസ് ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ഒരുപാട് ഫോണുകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി അതും ഒരു പ്രധാന കാര്യമാണ്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാൻ എപ്പോഴും മൊബൈൽ ഫോൺ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക. ഒരാളുടേത് ഇനി ഒരാൾ ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നതും. ഒരു വീട്ടിലുള്ളവർ തന്നെ എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക, മൊബൈൽ ഫോൺ കുറച്ച് ഉപയോഗിക്കുക, ക്ലീനായിട്ട് ഉപയോഗിക്കുക. ഇത്രയെങ്കിലും നമ്മൾ ഈ കൊറോണയുടെ ടൈമിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇനിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.